ലോകത്ത് മുഴുവനും ദുഃഖത്തിലായെത്തിയ രണ്ട് വലിയ മഹാദുരന്തങ്ങളാണ് ഹിരോഷിമയും നാഗസാക്കിയും. മനുഷ്യകുലത്തിന് ഒരിക്കലും മറക്കാനാവാത്ത മുറിപ്പാടുകൾ നൽകിയ കറുത്ത ദിനങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് ലോകത്ത് വിറപ്പിച്ച ഈ ദുരന്തം നടന്നത്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ ഒരു യുദ്ധമായിരുന്നു 1939 മുതൽ 1945 വരെയുള്ള രണ്ടാം ലോക മഹായുദ്ധം. ലോകത്തിലെ മിക്ക രാഷ്ട്രങ്ങളും രണ്ട് ചേരിയായി നിന്ന് നടത്തിയ ഒരു യുദ്ധമായിരുന്നു അത്. 30 രാജ്യങ്ങളിലെ 100 മില്യൺ ജനങ്ങൾ നേരിട്ട് പങ്കെടുത്ത ആ യുദ്ധത്തിൽ അതിലെ പ്രധാന രാജ്യങ്ങൾ അവരുടെ സാമ്പത്തിക, വ്യാവസായിക, ശാസ്ത്രീയ കഴിവുകൾ മുഴുവൻ ഉപയോഗപ്പെടുത്തി യോദ്ധാക്കളെന്നോ സാധാരണ ജനങ്ങളെന്നോ വ്യത്യാസമില്ലാതെ പോരാടാൻ തുടങ്ങി. പടിഞ്ഞാറൻ സഖ്യവും സോവിയറ്റ് യൂണിയനും ജർമ്മനി പിടിച്ചടക്കിയതോടെയും അഡോൾഫ് ഹിറ്റ്ലറിന്റെ ആത്മഹത്യയോടെയും ജർമ്മനി 1945 മെയ് 8 നിരുപാധികം കീഴടങ്ങിയതോടെ യൂറോപ്പിലെ യുദ്ധം അവസാനിച്ചു. എന്നാൽ ജപ്പാൻ കീഴടങ്ങാൻ വിസമ്മതിച്ചു. ജപ്പാനിലെ നഗരങ്ങളായ ഹിരോഷിമയിൽ ഓഗസ്റ്റ് 6 നാഗസാക്കിയിൽ ഓഗസ്റ്റ് 9 അമേരിക്കൻ വിമാനങ്ങൾ ആറ്റം ബോംബുകൾ വർഷിച്ചു. കൂടുതൽ ബോംബുകളുടെ ഭയവും സോവിയറ്റ് യൂണിയന്റെ കടന്നുവരവും ഭയന്ന് ജപ്പാൻ ഓഗസ്റ്റ് 15 കീഴടങ്ങുകയും ചെയ്തു. 1945 ആഗസ്റ്റ് 6 തീയതിയാണ് ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് പതിച്ചത്. സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ കത്തിച്ചാമ്പലാക്കുകയും ചെയ്തു. പർവ്വത സമാനമായ പുക കൂൺ ആകൃതിയിൽ 40,000 അടി ഉയരത്തിൽ വരെ ഉയർന്നു പൊങ്ങി. 1,000 അടി ഉയരം വരെ പൊടിപടലങ്ങൾ ചുറ്റിയടിച്ചു. 1,500,000 പേർ നിമിഷാർദ്ധം കൊണ്ട് ഇല്ലാതാവുകയും ചെയ്തു. 37,000 പേർക്ക് ആണവ വികിരണത്താൽ ഗുരുതരമായി പൊള്ളലേറ്റു. അവർ ഉരുകി വീണ തൊലിയും മാംസവുമായി ഒരിറ്റു വെള്ളത്തിനു വേണ്ടി ചുട്ടുപൊള്ളുന്ന ശരീരം തണുപ്പിക്കാനായി തിളച്ചു മറയുന്ന പുഴകളിലും കിണറുകളിലും എടുത്തുചാടി. അന്നു മരിക്കാതെ രക്ഷപ്പെട്ടവരും അവരുടെ പിൻതലമുറക്കാരായ 400,000+ ജനങ്ങൾ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ പിടിപെട്ട് പിന്നീട് നരകിച്ചു മരിച്ചു. ശേഷിക്കുന്നവർ ഇന്നും മരിച്ചുകൊണ്ടിരിക്കുന്നു. ദിവസങ്ങളുടെ ഇടവേളയിൽ ആഗസ്റ്റ് 9 രാവിലെ 9 നാഗസാക്കിയിൽ 4,630 കിലോടൺ ഭാരവും ഉഗ്ര സ്ഫോടകശേഷിയുള്ള ഫാറ്റ്മാൻ എന്നറിയപ്പെട്ട പ്ലൂട്ടോണിയം ബോംബ് പതിച്ചത്. ബ്രിഗേഡിയർ ജനറൽ ചാൾസ് സ്വിന്നിയാണ് വിമാനം പറപ്പിച്ചിരുന്നത്. കോക്കുറ നഗരത്തിലുള്ള ജപ്പാന്റെ ആയുധ സംഭരണശാലയായിരുന്നു ആദ്യ ലക്ഷ്യം. വ്യവസായശാല കൂടിയായിരുന്ന കോക്കുറ നഗരത്തിലെ വ്യവസായശാലകളിൽ നിന്ന് ഉയർന്ന പുക കൊണ്ട് അന്തരീക്ഷം നിറഞ്ഞിരുന്നു. അതിനാൽ ലക്ഷ്യസ്ഥാനം നിർണ്ണയിക്കാൻ സ്വിന്നിയുടെ നേതൃത്വത്തിലുള്ള വൈമാനികർക്ക് കഴിഞ്ഞില്ല. ജപ്പാന്റെ വിമാനവേദ തോക്കുകൾ ഗർജിക്കാൻ തുടങ്ങിയതോടെ കോക്കുറയെ ഉപേക്ഷിച്ച് വിമാനം നാഗസാക്കിയിലേക്ക് പറന്നു. കോക്കുറയുടെ ഭാഗ്യം നാഗസാക്കിയുടെ നിർഭാഗ്യമായി മാറുകയും ചെയ്തു. ജപ്പാനെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചതും വേദനിപ്പിച്ചതുമായിരുന്നു ഈ രണ്ട് അക്രമങ്ങൾ. ജീവനോടെ ബാക്കിയവർ അനുഭവിച്ച യാതനയും വേദനയും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മരണസംഖ്യ പിന്നെയും ഒരുപാട് വർദ്ധിച്ചു. ആണവ പ്രസരം മൂലമുണ്ടായ ക്യാൻസർ പോലുള്ള രോഗങ്ങളാൽ പിന്നെയും ദശകങ്ങളോളം ആളുകൾ മരിച്ചുകൊണ്ടേയിരുന്നു.